സുഗന്ധം പുറത്തു വരികയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ കഷ്ടതയുടെ നടുവിൽ കൂടെ നടന്നപ്പോൾ ദൈവം തന്ന ചില അനുഭവങ്ങളൊക്കെയാണ്. കോട്ടയത്ത് ഒരു അമ്മച്ചി ഒരു അമ്മാമ ഉണ്ടായിരുന്നു. അവിടെ ഒരു ആലയം പണിത്, ആലയം പണിത് നല്ലൊരു ഭാഗം അമ്മാമയാണ് സഹായിക്കുകയൊക്കെ ചെയ്തത്. അത് കണക്കിലെടുത്ത് അതിന്റെ ഉദ്ഘാടന സമയത്ത് എല്ലാവരും അമ്മാമയെ പുകഴ്ത്തി. പക്ഷെങ്കിൽ അമ്മാമ പിറ്റേ ദിവസം രാവിലെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ദൈവം തന്റെ മഹത്വം മറ്റൊരുത്തർക്കും വിട്ടുകൊടുക്കയില്ല. അതുകൊണ്ട് നമ്മൾ ഒരു മനുഷ്യരും എല്ലാ മഹത്വവും കർത്താവിനാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം നമ്മുടെ സകല കാര്യങ്ങളും. ഇപ്പോൾ വീടുകളിലൊന്നും ആരും വരില്ല, അതിനാൽ ചിലവുമില്ല. പക്ഷേ ഓബദ്യാവ് 50 പേരെ അക്ഷാമകാലത്ത് ഗുഹകളിൽ ഒളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് കാത്തുപാലിച്ചു. നമ്മുടെ ദൈവദാസന്മാരെയൊക്കെ വിശേഷാൽ, കർത്താവിന്റെ വേല കൊണ്ട് ജീവിക്കുന്ന ദൈവഭക്തരെയൊക്കെ നാം വിശേഷാൽ ഓർക്കുകയും ഇതൊന്നും അവിടെയുള്ള ദൈവമക്കളോട് പറയേണ്ട കാര്യമില്ലെങ്കിലും ഞാൻ ഈ സന്ദേശം കേൾക്കുന്നവരോട് പറയാണ്, ഒരിക്കലും ലേവിനെ മറന്നു പോകാൻ പാടില്ല. അങ്ങനെ നമ്മളതൊരു ലാഭമായിട്ട് കരുതാനും പാടില്ല. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്കിപ്പോൾ 68 വയസ്സുണ്ട്. ഞാൻ 7-ാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെടുന്നത്. 6 പതിറ്റാണ്ട് പാടുവാൻ ദൈവം കൃപ തന്നു. എന്നാൽ ഇന്നും പാടുവാനുള്ള കൊതി തീർന്നിട്ടില്ല. എനിക്ക് എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ ഇന്നും കൊതി തീർന്നിട്ടില്ല. കാരണം നിത്യജീവൻ എനിക്ക് തരുവാൻ സൗജന്യമായിട്ട് ഒരു മുടക്കുമില്ലാതെ എനിക്ക് തരുവാൻ എന്നിൽ പ്രസാദിച്ച കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. എല്ലാവരും പറഞ്ഞ് പ്രായമായി ഇനി നിർത്തിക്കുമെന്ന് പറയുന്നുണ്ട്. ഇനി യൗവനക്കാര് പാടട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. എന്നാൽ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. മനസ്സിൽ പറയും, കാരണം അവരോട് പറയുന്നവരോട് മറുപടി പറയത്തില്ല. കാരണം പ്രകോപനം നമ്മൾ ഉണ്ടാക്കിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് പാടുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, നീ വീണ്ടെടുത്ത് എൻ്റെ പ്രാണൻ എൻ്റെ അധരങ്ങളൊക്കെയും ഘോഷിച്ച് ആനന്ദിക്കും. അതാണ് പാടുമ്പോൾ സംഭവിക്കുന്നത്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സാധാരണ 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരൊക്കെ മൂലയിൽ ഒതുങ്ങും, അല്ലെങ്കിൽ ഒതുക്കും. ഞാൻ ചോദിച്ചാൽ അവരുടെ ആവശ്യമൊക്കെ കഴിഞ്ഞു, ഇനിയും അവരെ കൊണ്ടൊന്നിനും കൊള്ളിക്കയില്ല എന്നുള്ളൊരു മട്ടില് കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും. എന്നാൽ നമ്മൾ അങ്ങനെ ഒതുങ്ങാനുള്ളവരല്ല. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനോട് പറയുകയാണ്, തീത്തോസ് 2-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ. വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കുക. അപ്പം 10-60 വയസ്സ് പ്രായമൊക്കെ കഴിഞ്ഞവർക്ക് അവർക്കും ഡ്യൂട്ടിയുണ്ട് സഭയിൽ. യൗവനക്കാരായ ദൈവദാസന്മാർ യൗവനക്കാരത്തികളെ അല്ലെ അവരെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ കുറച്ചും കൂടെ മെച്ചമായിരിക്കും. അവരുടെ സുരക്ഷയ്ക്കും എല്ലാം കൊണ്ടും നന്നായിരിക്കും അനുഭവത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഈ പ്രായമായ സ്ത്രീകളൊക്കെ അതിനായിട്ട് ഉപയോഗിക്കുന്നത്. 7 കൂട്ടം കാര്യങ്ങൾ ശീലിപ്പിക്കാനുണ്ടെന്നാണ് പറയുന്നത്. സ്തോത്രം. ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത്. 7 വയസ്സ് വരെ മാതാപിതാക്കൾ, ഞങ്ങൾ 7 മക്കളാണ്, 5 പെണ്ണും 2 ആണും ആയിരുന്നു. ഒരാൾ നേരത്തെ മരിച്ചു. പിന്നെ എൻ്റെ അമ്മയുടെ അമ്മയുണ്ടായിരുന്നു. അച്ഛൻ വലിയ മദ്യപാനിയായിരുന്നു. ഉള്ള വസ്തുവകളെല്ലാം വിറ്റുകൊടുത്തു. 22 വർഷം ഒരുപോലെ മദ്യപിച്ചു. അങ്ങനെ മദ്യപിച്ച് രോഗിയായി തീർന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ച് തമിഴ്നാട് ഗവൺമെൻറ് ആശുപത്രിയിൽ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തെ കൊണ്ടുപോകാനിടയായി തീർന്നു. അദ്ദേഹവും പഠിച്ച പണിയെല്ലാം നോക്കി, രക്ഷയില്ല എന്ന് പറയാനിടയായി. എന്നാൽ ആ സമയത്ത് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചപ്പോൾ ദൈവം ഒരു അശരീരി അദ്ദേഹത്തെ കേൾപ്പിക്കുവാനിടയായി തീർന്നു. യേശു ക്രിസ്തു ഭാവികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു എന്നുള്ള ഒരു ശബ്ദം താൻ കേൾക്കുവാനിടയായി തീർന്നു. ആ ശബ്ദത്തിന് പ്രതികരിച്ച് ജീവിക്കുന്ന ഒരു സത്യദൈവം ഉണ്ടെങ്കിൽ, എനിക്ക് സൗഖ്യം തന്നാൽ എൻ്റെ ശിഷ്ടായുസ് ഞാൻ ആ ദൈവത്തിനായിട്ട് ജീവിക്കുമെന്ന് അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു. കർത്താവ് അത്ഭുതകരമായ സൗഖ്യം കൊടുത്തു. എൻ്റെ അച്ഛൻ ഭവനത്തിൽ മടങ്ങി വന്നു. ഞങ്ങളെല്ലാവരോടും ഒരുമിച്ചിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തിരുവചന സത്യങ്ങളെല്ലാം അനുസരിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന് സാക്ഷികളായി തീരുവാൻ ദൈവം സഹായിച്ചു. നാടിനും വീടിനും തലവേദനയായിരുന്ന എൻ്റെ പിതാവ് നിമിത്തം എൻ്റെ ചുറ്റുപാടുകളുള്ളവരൊക്കെ യാക്കോബായ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. അവരിൽ അനേകർ വിശ്വാസത്തിലേക്ക് വരുവാനിടയായി തീർന്നു. ഞങ്ങളുടെ അയൽഭവനങ്ങളിലുള്ള മൃഗങ്ങൾക്ക് പോലും എൻ്റെ അച്ഛൻ്റെ വിടുതൽ ആശ്വാസം. കാരണം ചാകാനായിട്ട് കയറഴിച്ചു വിടുന്ന മൃഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്
അവയെല്ലാം സൗഖ്യമാകി അങ്ങനെ വലിയ ദൈവപ്രവൃത്തികൾ അവിടെ നടക്കുവാൻ ഇടയായി തീർന്നു. എൻ്റെ ഞങ്ങൾ വിശ്വാസത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരു കൂട്ടുകുടുംബത്തിലാണ് താമസിക്കുന്നത്. അച്ഛനും അങ്ങളെ പെങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിച്ച് അങ്ങനെ ഒരു കുടുംബത്തിൽ താമസിക്കുകയാണ്. ഞങ്ങൾ 6 പേരും പിന്നെ അവിടെയുള്ള മക്കളെല്ലാം കൂടി ഒരു 10 മക്കളും അതിന് വേണ്ടപ്പെട്ടവരെല്ലാം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവര് നാമം ജപിക്കുക അങ്ങനെ ഒന്നിച്ചു വരുന്നു. അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ വീതം കുറച്ച് സ്ഥലമുണ്ടായിരുന്നു, അതിനകത്ത് ഒരു കാവ് ഉണ്ടായിരുന്നു, അത് വെട്ടി തെളിച്ച് അതിനകത്ത് വീട് വെച്ച് ഞങ്ങൾ താമസമായി. എന്നാൽ അതിനിടയ്ക്ക് ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന് 1 വർഷമാകുന്നതിന് മുമ്പ് തന്നെ 3 മരണങ്ങൾ എൻ്റെ വീട്ടിലുണ്ടായി. 13 വയസ്സുള്ള എൻ്റെ ചേച്ചി മരിച്ചു. അത് അച്ഛൻ രോഗശാന്തിയൊക്കെ അനുഭവിച്ച് വന്നെങ്കിലും ഒന്നും ആദ്യ സമയങ്ങളായിരുന്നു കൊണ്ട് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ഒരു ആശുപത്രിയിലേക്ക് അയച്ചു, അവിടുന്ന് മരുന്ന് മാറിക്കുടിച്ചാണ് എൻ്റെ ചേച്ചി മരിക്കുന്നത്. അങ്ങനെ ചേച്ചി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ശവം അടക്കം ചെയ്യാൻ മതം മാറിയത് കൊണ്ട് ആരും തുനിഞ്ഞില്ല. അച്ഛൻ്റെ നേരെ നിൽക്കാത്ത അനന്തരവന്മാരും ആരും തുനിഞ്ഞില്ല. എന്നാൽ എൻ്റെ അച്ഛൻ തന്നെ കുഴി വെട്ടാനായിട്ട് പോകുമ്പോൾ മറ്റുള്ളവർ വന്നിട്ട് കുഴി വെട്ടുകയായിരുന്നു എന്നാണ് എനിക്ക് അന്ന് 7 വയസ്സേ ഉള്ളൂ. നല്ല ഓർമ്മ എനിക്കില്ല, എങ്കിലും എൻ്റെ പറഞ്ഞ് കേട്ടുള്ള അറിവാണ്, സത്യമാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ എൻ്റെ സഹോദരിമാരോട് ചോദിച്ചു, അവരത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം അധികം താമസിയാതെ തന്നെ എനിക്ക് ഒരു സഹോദരൻ കുഞ്ഞിലെ മരിച്ച ഒരു സഹോദരൻ, പിന്നെ ഉള്ളത് 19 വയസ്സുണ്ടായിരുന്ന ഒരു സഹോദരനായിരുന്നു. അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ എന്തോ അനീമിയ അങ്ങനെ എന്തോ അസുഖമായിരുന്നു. ചികിത്സിച്ചിട്ടൊന്നും ഭേദമായില്ലെങ്കിലും അച്ഛൻ മാനസാന്തരപ്പെടുത്തപ്പെട്ടേക്ക് വലിയ സന്തോഷമായി. അച്ഛൻ വീട്ടിലിരിക്കുമ്പോൾ കള്ളുഷാപ്പിൽ പോയി കള്ളു മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത് ഇവരൊക്കെ ആയിരുന്നു. അങ്ങനെ പള്ളിക്കൂടത്തിൽ പോകാൻ നിവർത്തിയില്ലാഞ്ഞിട്ട് പഠിത്തമൊക്കെ നിർത്തി. അങ്ങനെ അച്ഛൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചാരോൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർക്കുവാനിടയായി തീർന്നു എൻ്റെ സഹോദരനെ. ചാരോനിലെ തോമാച്ചായൻ്റെ മകൻ്റെ ബൈബിൾ കൊടുത്തു. അവിടെ ആയിരിക്കുമ്പോൾ തോമാച്ചായൻ പറഞ്ഞു, ഇവിടെ അഭിഷേകം പ്രാപിക്കാത്തവർക്ക് കഞ്ഞി തരികയല്ലെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സഹോദരൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് മുഖത്ത് കണ്ണുനീര് തുടച്ചിട്ട് പ്രവചന വരത്തോടുകൂടി ആത്മാവിനാൽ നിറച്ചു. ആ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞ് എൻ്റെ സഹോദരൻ സുഖമില്ലാതെ ഭവനത്തിൽ വന്നു. 40-ാമത്തെ ദിവസം ഇവിടെ ഒരു സംഹാരദൂതൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സഹോദരൻ കിടപ്പിലായിരുന്നു. 40-ാമത്തെ ദിവസം എൻ്റെ സഹോദരൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ കരയരുത്, ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്, നമുക്ക് അവിടെ വന്ന് കാണാമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ അതിന് പ്രകാരം തന്നെ വളരെ പ്രത്യാശയോടെ കരഞ്ഞില്ലെന്ന് മാത്രമല്ല ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാലെന്നുള്ള പാട്ടും പാടി ആ യാത്ര അയക്കുവാനിടയായി തീർന്നു. അതിനുശേഷം അമ്മൂമ്മ മരിച്ചു. അമ്മൂമ്മ മരിക്കുമ്പോൾ അച്ഛനെ എന്നും ശവിച്ച് അനുഗ്രഹിച്ചു വിടുന്ന ആളാണ് അമ്മൂമ്മ. കള്ളുഷാപ്പിൽ പോകുന്നതിനും കുരുത്തക്കേടൊക്കെ കാണിക്കുന്നതിനൊക്കെ. പക്ഷെ അച്ഛൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് അധികം താമസിയാതെ എൻ്റെ അമ്മൂമ്മയും മാനസാന്തരപ്പെട്ടു. അങ്ങനെ അമ്മൂമ്മ മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ആ മരണ ശേഷമുള്ള ക്രിയകളൊക്കെ ചെയ്യാൻ, അപ്പം ഞങ്ങൾ അന്ന് ഒരു വീട്ടിലാണ് താമസിക്കുന്നു. അപ്പോൾ ആ ക്രിയ 16 അടിയന്തിരം നടത്തണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എൻ്റെ അച്ഛൻ ഞങ്ങളെയെല്ലാം കൂട്ടിക്കൊണ്ട് അവിടെ സൺഡേ സ്കൂളിനായിട്ടൊരു കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളെയും കൊണ്ട് അതിനകത്തോട്ട് 2 ദിവസത്തേക്ക് താമസം മാറ്റി. ആ 2 ദിവസം താമസം മാറ്റിയപ്പം ഹോട്ടലിൽ നിന്ന് നിറച്ച് ഭക്ഷണമൊക്കെ മേടിച്ചു തന്നെ. എനിക്ക് സന്തോഷം, ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, നല്ല കട്ടിയുള്ള പാലപ്പം അന്നത്. അപ്പം വിശന്നാണ്, ഒരു നേരം വയറ് നിറച്ച് കഴിക്കാൻ പല നാളുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കിട്ടിയപ്പോൾ എനിക്ക് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് ഇന്നും കട്ടിയില്ലാത്ത പാലപ്പം എനിക്കിഷ്ടമല്ല. ദൈവനാമം വാഴ്ത്തപ്പെടുമാരാണ്. അങ്ങനെ വളരെയധികം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ സഹിച്ച് എന്നാലും ആ വിട്ടുപോകുന്ന വേർപാട് അനുഷ്ഠിക്കേണ്ട ആ കാര്യത്തിലൊക്കെ വളരെ നിഷ്ഠയായിരുന്നു. ഇപ്പം സമുദായക്കാരുടെ അല്ലെങ്കിൽ മറ്റ് ജാതികളുടെ ഒക്കെ ഒരു ജാഥയോ ഒരു റാസയോ ഒരു എന്താ കാവടി അങ്ങനെയൊക്കെ പോകുന്നതൊന്നും നേരെ നിന്ന് കാണാൻ ഒന്നും സമ്മതിക്കത്തില്ല. അങ്ങനെ ഭയങ്കര ചിട്ടയോടെ അടുക്കോടെ ഒക്കെ ഞങ്ങളെ വളർത്തി. ഞായറാഴ്ച ദിവസം ഞങ്ങൾ ആരാധനയ്ക്ക് ആദ്യ സമയങ്ങളിലൊക്കെ വളരെ ദൂരം 2 കടത്ത് കടന്ന് മൈലുകൾ താണ്ടിയാണ് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. കടത്തുകാരൻ വരുന്നത് വരെ നോക്കി നിൽക്കണം. അങ്ങനെയെല്ലാം നിന്നാലും സഭായോഗത്തിൻ്റെ സമയത്തിന് ഒരു മാറ്റവും ഇല്ല. അതിനല്പം മുൻപേ തന്നെ ചെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയിരിക്കും. അങ്ങനെ വളരെ ചിട്ടയോടെ അത് കഴിഞ്ഞ് കുറച്ച് നാളാ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആരാധന. ഞങ്ങൾ ആ കാവ് വെട്ടിത്തെളിച്ചൊരു ചെറിയ വീട് ഉണ്ടാക്കി. അതിനകത്ത് കുഞ്ഞ് 2 മുറികളാണ്. ഞങ്ങൾ 4 പെൺമക്കൾ അവിടെ കിടന്നാൽ പിന്നെ ആ മുറിക്കകത്ത് അധികം സ്ഥലമില്ല. അപ്പം പാസ്റ്റേഴ്സൊക്കെ വരും. അവരൊക്കെ വരുമ്പോഴാണ് ഞാൻ പായും തലയണയൊക്കെ ആയിട്ട് അന്ന് കട്ടിലും മെത്തയൊന്നും ഇല്ലല്ലോ.
അങ്ങനെ അടുത്ത വീടുകളിലേക്ക് പോകും. അടുത്ത വീടുകളിൽ പോയി രാവാർത്തിട്ട് മടങ്ങി വരും. അവർക്ക് വിശ്രമിക്കാൻ സ്ഥലം കൊടുക്കാനായിട്ട് അങ്ങനെ. അപ്പൊ അങ്ങനെ പല ദൈവമക്കളെ ഒക്കെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ചെറിയ സൗകര്യമാണ്. എൻ്റെ അമ്മ ചാണകം മെഴുകിയ വീടാണ്. അമ്മ കോഴിമട്ടയൊക്കെ വിറ്റിട്ടാണ് ഈ കുറേ തിണ്ണ സിമെന്റ് ഇടും, അടുക്കള സിമെന്റ് ഇടും. പിന്നെ സ്തോത്രകാഴ്ചയാണ് കൊടുക്കുന്നത്. 3 കോഴിമട്ട ഒരു തുവാലയ്ക്കകത്ത് പൊതിഞ്ഞ് അതാണ് സ്തോത്രകാഴ്ചയ്ക്ക് മയിലുകൾ നടന്നാണേലും അത് പൊട്ടിക്കാതെയൊക്കെ അവിടെ കൊണ്ട് കൊടുക്കും. ദേവദാസന്മാർ വീട്ടിൽ വന്നാലും 2 കോഴിമട്ട വാട്ടിയതും കട്ടൻ കാപ്പിയാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ ദേവദാസന്മാർക്ക് കൊടുക്കുമ്പോൾ ചില കുസൃതി പിള്ളേർ അതിൽ എടുത്തോണ്ട് ഓടിപ്പോകും. ഒരു കൊച്ചൻ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, അവൻ്റെ ഭക്ഷണം ദേവദാസന് കൊടുക്കും. അപ്പൊ കുറച്ച് ബാക്കി വെച്ചു. എന്നെ ഒളിച്ചു നിന്ന് കണ്ട പയ്യൻ പറഞ്ഞു അതും കൂടെ അങ്ങ് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അത്രമാത്രം ദാരിദ്ര്യം കൊടി വിത്ത് വാഴുന്ന ആ സമയങ്ങളാണ്. അന്നും ഇതൊന്നും ഞാൻ ഇപ്പൊ ചിന്തിക്കാറുണ്ട്, അതൊക്കെ എങ്ങനെ അത്രയും നാൾ ഇതുപോലെ വിശപ്പ് സഹിച്ച് ജീവിക്കാൻ കുറുകുറുപ്പില്ലാതെ ആരോടും പരിഭവമില്ലാതെ. കാരണം ആ രക്ഷയുടെ സന്തോഷം നരകതുല്യമായ വീടായിരുന്നു. അച്ഛൻ കുടിച്ചിട്ട് വന്നാൽ ഒരു തരത്തിലും സന്തോഷ സമാധാനമില്ല, അയൽ വീടുകളിലൊക്കെ പോയി ഒളിച്ചിരിക്കും. അങ്ങനെയായിരുന്ന സമയത്ത് ദൈവം സന്തോഷം നൽകിയത് കൊണ്ട് ഇതൊന്നും ആർക്കും ഒരു ഭാരമായിട്ട് തോന്നിയില്ല. എന്നാൽ ഞായറാഴ്ച ദിവസം എൻ്റെ വീട്ടിൽ ആരാധന തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ സൺഡേ സ്കൂളുണ്ട്, ഒരുപാട് കുട്ടികൾ പഠിക്കാനുണ്ട്. അവർക്കെല്ലാം മുട്ടായി മേടിച്ചു കൊടുക്കും. ഒത്തിരി എല്ലാം യാക്കോബായക്കാരുടെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 10-25 അത് കുറ അവരെല്ലാം ദൈവമക്കളായി തീരുകയും ചെയ്ത കുഞ്ഞുങ്ങളെല്ലാവരും. അപ്പൊ അധ്യാപകരായിട്ട് ശാരോൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തോമാച്ചായൻ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ വിടും. അപ്പൊ അവർക്ക് ശനിയാഴ്ച അരി ഉഴുന്നും ഒക്കെ ആട്ടി ഞായറാഴ്ച രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് കരിയില വെച്ചാണ് തീയരിക്കുന്നത്. അത് കരിയില ഞങ്ങൾക്ക് ആവശ്യത്തിന് ഞങ്ങളുടെ പറമ്പിലില്ല. ഞങ്ങളുടെ ചുറ്റും താമസിക്കുന്നവരെല്ലാം 5-ഉം 10-ും ഒക്കെ സെന്റ് ഉള്ളവരാണ്. വഴിയിലിറങ്ങിച്ചിട്ട് കരിയില തൂക്കാമെന്ന് ഓർത്താ ഒരമ്മാമ്മ ഓടി ചെന്ന് അതിര് ചൂലുകൊണ്ട് അതിര് വകഞ്ഞു മാറ്റി വെക്കും. പിന്നെ അവിടെ കിട്ടത്തിൽ പിന്നെ പറമ്പുള്ളവരുടെ വീട്ടിൽ ചെന്ന് കരിയില മേടിച്ചോണ്ട് വന്നിട്ട് ചാരം തിരികെ കൊണ്ടു കൊടുക്കും. അപ്പൊ 10-60 കൊല്ലത്തിന് മുമ്പുള്ള കാര്യമാണല്ലോ ഞാൻ പറയുന്നത്. അന്ന് കക്കൂസില്ല അടുത്ത്. അപ്പൊ യഹസ്കരനോട് മനുഷ്യമലം കത്തിച്ച് ആഹാരം ഉണ്ടാക്കാൻ പറഞ്ഞു ദൈവം. ഞാൻ ഓർക്കുന്ന എൻ്റെ അമ്മയായിരിക്കും അത് കത്തിച്ച്, അദ്ദേഹത്തിന് ചാണകമാക്കി ചാണകം കത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അതെല്ലാം അങ്ങനെ. അപ്പൊ ഞാൻ ഓർക്കാണ് ഒരിക്കലും ഒരു പരാതിയോ പരിഭവം ഏത് പാതിരാത്രിക്കും ദൈവദാസന്മാരൊക്കെ വന്നാലും അത് അവരെ ശുശ്രൂഷിക്കുന്നതിലും അവർക്ക് ആഹാരം വെച്ചു കൊടുക്കുന്നതിലും ഒന്നും യാതൊരു പരിഭവമില്ല. അപ്പൊ ഞായറാഴ്ച ഇതെല്ലാം ഉണ്ടാക്കി വെക്കും. പിന്നെ ഇറച്ചിയും മീനും ചോറും എല്ലാം ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരുപാട് പേര് വരും. അപ്പൊ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഇതാരും വരാതിരിക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നു, കാരണം ഇതൊന്ന് ശരിക്കൊന്ന് ആസ്വദിക്കാമായിരുന്നല്ലോ എന്ന് ഓർത്തിട്ട്. നമുക്ക് അന്നേരം ആത്മഭാരമൊന്നുമല്ല, രസപ്പിന്റെ വിളി ഇതെല്ലാം കാണും. മിക്കവാറും ഞങ്ങൾക്ക് ഈ ദൈവദാസന്മാർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഞങ്ങളെ അടുത്തുള്ള പറമ്പിലെ പ്ലാവിന്റെ ചൂട്ടിലോട്ട് വിടും, ഞങ്ങളങ്ങ് പോകും. എല്ലാവരും കഴിച്ച് ബോൾ സഹോദരന്റെ മക്കളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ വിളിക്കും. അപ്പം ശരീരം മുറിക്കകത്തും തല തിണ്ണക്കോട്ടും കാണിച്ചിട്ട് ഇന്നത്തെ പോലെ അങ്ങനെ അച്ചടക്കത്തോടെ വളർത്തുകയും ജീവിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് അതിൻ്റെതായ ഗുണം എല്ലാം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായി തീരും. മാതാപിതാക്കൾ പറയുന്നത് അനുസരിച്ച് അവരെ സ്നേഹിച്ച് അവരുടെ ചിത്തപ്രകാരം എല്ലാം നിന്നും വളരെ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെയാണ് ദൈവം ഞങ്ങൾക്ക് തന്നത്. അവര് മരിച്ചിട്ട് ഒരാള് അമ്മ 2012 അച്ഛൻ 2016 മരിച്ചു. അവര് ഒരുപാട് കഷ്ടവും പ്രയാസമൊക്കെ അനുഭവിച്ചെങ്കിലും എൻ്റെ അമ്മയൊക്കെ അവസാനം നല്ല രീതിയിൽ അവർ തമ്മിലും നല്ല സ്നേഹവും കരുതലും. എൻ്റെ അനിയത്തി പറയാറുണ്ട് മുറി തൂക്കാൻ ചെല്ലുമ്പം ആപ്പിളൊക്കെ ഓടി നടക്കുമെന്ന്. കാരണം അമ്മയ്ക്ക് സ്പെഷ്യലാണ്, ഒരുപാട് ഇടി അടിയൊക്കെ കൊണ്ടതല്ലേ. പിന്നെ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞു പിന്നെ വലിയ സ്നേഹം തമ്മിൽ തമ്മിൽ. അമേരിക്കയിൽ നിന്നൊക്കെ അന്നേ കോളൊക്കെ വരും പ്രാർത്ഥിക്കാൻ. അപ്പൊ രണ്ടുപേരും കൂടെ കൈ കോർത്ത് പിടിച്ച് ഫോണിന്റെ അടുത്തോട്ട് നിന്ന് അമ്മയെ അന്യഭാഷയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ എവിടെ പോണെങ്കിലും രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവുള്ളൂ. അപ്പൊ അങ്ങനെ വളരെ നല്ല ഒരു കുടുംബജീവിതവും സന്തോഷവും സമാധാനങ്ങളും എല്ലാം ദൈവം തന്നു. അപ്പൊ ഞങ്ങൾക്ക് ഞെരുക്കങ്ങളാണ്. വസ്ത്രം മേടിക്കാൻ പൈസ ഒന്നുമില്ല. എനിക്ക് എൻ്റെ അടുത്തുള്ള ഒരു അമ്മാമ്മ ഒരു ഫുൾ സാരി തന്നു, ഒരു വെള്ളസാരി. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ 10-ലൊക്കെ പഠിക്കുക, ഹാഫ് സാരി കുറച്ചുനാൾ ഉടുത്തിട്ട് ഫുൾ സാരി ഉടുക്കുള്ളൂ. അപ്പൊ ഞാൻ അത് 2 മുറിച്ച് ഹാഫ് സാരി ഉടുക്കും. അത് കഴിഞ്ഞപ്പം ഫുൾ സാരി ഉടുക്കണ്ടേ, അപ്പൊ അത് 2 കൂടെ കൂട്ടി തയ്ച്ചു. അങ്ങനെ കൂട്ടി തയ്ച്ചിട്ട് അത് ഫുൾ സാരി ആയിട്ട് ഉടുക്കും. അങ്ങനെ
ആ സ്കൂളിലൊക്കെ ഒറ്റയ്ക്ക് ഒരു വസ്ത്രമേ കാണത്തുള്ളൂ. അത് വൈകിട്ട് വന്ന് അലക്കിയിട്ടിട്ടാണ് അത് അനുഭവിക്കുന്നത്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾ നാല് പെൺമക്കളാണ് പിന്നെ ശേഷിച്ചത്. അപ്പൊ നാല് പേരെയും സുവിശേഷ വേലക്കാരാണ് കല്യാണം കഴിച്ചത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അനേക ദൈവമക്കൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ നാലുപേരെയും തക്ക സമയത്ത് വിവാഹം കഴിച്ചയക്കണം. യാതൊരു ആഹാരം കഴിക്കാൻ വകുപ്പില്ലാത്തപ്പോൾ പിന്നെ കല്യാണം കഴിച്ചയക്കാനുള്ള സംഗതികളൊന്നും ഇല്ലല്ലോ. പക്ഷെ ദൈവം അത്ഭുതകരമായിട്ട് നാല് കർത്താവിൻ്റെ വേലക്കാർ, എൻ്റെ ഹസ്ബൻഡ് യാക്കോബായ സമുദായത്തിൽ നിന്നും മറ്റുള്ളവരൊക്കെ ഹിന്ദു അതിൽ നിന്നും. അപ്പൊ എനിക്ക് കുഞ്ഞിലെ തൊട്ട് ഒരു പ്രത്യേക വിളിയാണ് എനിക്കറിയാം. കർത്താവിന് എനിക്ക് ഉപദേശിച്ച ഭാര്യയാവണം, സുവിശേഷ വേല ചെയ്യണം, ഇതൊക്കെ എന്താണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അറിഞ്ഞേ കൂടാ. പക്ഷെ എൻ്റെ അകത്ത് അങ്ങനെ ഒരു താല്പര്യം ദൈവം തന്നു. അങ്ങനെ ഞാൻ വചനം പഠിക്കുവാനും ബൈഹാർട്ടാക്കാനും ഒക്കെ തുടങ്ങി. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ പക്ഷെ എനിക്ക് ഒരു കാരണവശാലും എനിക്ക് അതിനുള്ള ഒരു സാഹചര്യങ്ങളൊന്നും ലഭിച്ചില്ല. ഞങ്ങളുടെ വിവാഹ ശേഷം ഞങ്ങൾ മലബാർ ഒരു അനാഥശാല ഉണ്ടായിരുന്നു ചാരുവിൻ്റെ, അവിടെ പോയി. അവിടെ പോയിട്ട് അവിടുന്ന് ഞാൻ എൻ്റെ മൂത്ത കുഞ്ഞിനെ ഗ്രേസ് അവളെ പ്രസവിക്കുവാനായിട്ട് നാട്ടിൽ വന്നു. അപ്പൊ എൻ്റെ അച്ഛനമ്മമാരൊന്നും മരുന്നെടുക്കുകയല്ല, ആശുപത്രിയിൽ എൻ്റെ കൂടെ വരികയും പ്രസവിക്കുന്ന അന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി തനിച്ച്. ഇവര് കൂടെ വരത്തില്ല. എന്നെ കണ്ടെല്ലാവരും ബസ് എല്ലാം എഴുന്നേറ്റൊക്കെ തരുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇരിക്കാനൊന്നുമില്ല. അവിടെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വൈകുന്നേരം 6 മണിയായപ്പോൾ പ്രസവ വേദന ആരംഭിച്ചു. അപ്പം ഒരു മിഡ് വൈഫിനെ വരുത്തിയിട്ടുണ്ടായിരുന്നു. വേദനയെല്ലാം ആയപ്പോൾ അവരെന്നോട് പറഞ്ഞു, മോളെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അപ്പൊ അച്ഛൻ തൊട്ടടുത്ത മുറിയിലുണ്ട്, കുഞ്ഞു വരെയല്ലേ, ശബ്ദമൊന്നും കരയൊന്നും ചെയ്യലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് അന്യഭാഷയിൽ ആരാധിക്കാൻ പറഞ്ഞു. അന്യഭാഷയിൽ ആരാധിച്ചു തുടങ്ങി കഴിഞ്ഞെന്നേ ഞാൻ ചോദിച്ചു, കഴിഞ്ഞോന്ന് ചോദിച്ചു. പ്രസവിച്ചത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ അന്യഭാഷ കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനം, അടുത്തൊരു പ്രയോജനം ഞാൻ പുറകെ പറയുന്നുണ്ട്. അങ്ങനെ സുഖകരമായ ഒരു പ്രസവം ദൈവം തന്ന് ഞാൻ എൻ്റെ കുഞ്ഞിന് കൃപ എന്ന് പേരിടുകയും ചെയ്തു. അങ്ങനെ 30 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ മലബാറിലേക്ക്. അപ്പം വീട്ടിലെ വളരെ ഞെരുക്കമുണ്ട്, അവരൊന്നും പറഞ്ഞില്ലെങ്കിലും ഞാനത് മനസ്സിലാക്കി. അപ്പം 30-ാമത്തെ ദിവസം പോകാൻ തീരുമാനിച്ച് പ്രസവിച്ച്. 30 ദിവസം മലബാർ വരെ, അമ്മ സ്കൂള് തുറക്കുന്ന സമയമായതുകൊണ്ട് ആ വെളുക്കോളം അവിടെ വരെ സൂചി കുത്താൻ സ്ഥലമില്ലായിരുന്നു, കുത്തിയിരുന്ന ഈ കുഞ്ഞിനെയും കൊണ്ട് പോയത്. അപ്പൊ ഈ കുഞ്ഞിനെയും കൊണ്ട് പോകാൻ നേരത്ത് തലേ ദിവസം വരെ അതിനെ ഇടിയിക്കാൻ ഒരു ഉടുപ്പില്ല. അപ്പം ഈ കെട്ടുന്ന ഉടുപ്പ് പലതും ഉണ്ട്, പക്ഷെ അവിടം വരെ കൊണ്ടുവന്ന ഒരു നല്ല ഉടുപ്പ് വേണമല്ലോ. ഞാൻ വീട്ടിലാരോടും പറഞ്ഞില്ല. എൻ്റെ ഹൃദയത്തിലെ മനസ്സിന് വളരെ വേദന ഭാരമുണ്ടായിരുന്നു. സന്ധ്യയാകാറായപ്പോൾ ഞങ്ങളുടെ കൂടെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ദേവദാസനും ഭാര്യയും വന്നിട്ട് നല്ല മനോഹരമായ ഒരു ഉടുപ്പ് കൊണ്ടുതന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ ദൈവത്തിന്റെ കരുതലുകളൊക്കെ ഒരുപാട് അനുഭവിക്കാൻ തക്കാണ് അവിടെയായി തീർന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ ആ ബൈബിൾ കോളേജിൽ 10 വർഷം കഴിഞ്ഞു. അവിടുന്ന് ഞങ്ങൾ അവിടെ നിന്നുള്ള ആ സമയം കൊണ്ട് ഞങ്ങൾ അവിടെ ഒരു വീടും ഒരു സ്ഥലവും ഒക്കെ വാങ്ങിച്ച്. ഞങ്ങൾ വളരെ ചുരുങ്ങി ജീവിക്കുന്നവരാ, അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന കൂട്ടത്തിലല്ല, എല്ലാം വളരെ മിതമായിട്ട് മാത്രം. അങ്ങനെ ജീവിച്ച് അവിടെ സമ്പാദിച്ച ആ വീടും എല്ലാം വിറ്റിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള താല്പര്യത്തോടുകൂടെ ഞങ്ങൾ തലയോളപ്പുറം പറയുന്ന ഈ ദേശത്തേക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞ എല്ലാ മനുഷ്യരും ഞങ്ങൾ പെന്തക്കോസ്തുകാരായതുകൊണ്ട് ഞങ്ങളോട് ഭയങ്കര, എവിടെ നോക്കിയാലും വീർത്ത മുഖങ്ങൾ. സഭയെ ചെല്ലുമ്പം അവർക്ക് നമ്മൾ എങ്ങനെയുള്ളവരാന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അവരും, അപ്പൊ ഞാൻ ഈ പ്രവർത്തിക്കാനൊക്കെ പോകും, ട്രാക്ട് കൊടുക്കും, വിസിറ്റിംഗ് ഒക്കെ നടത്തും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന എന്നാന്ന് ചോദിച്ചാൽ, സാമ്പത്തികം ഒന്നുമില്ല, സഹായിക്കാൻ ആരുമില്ല, ഒരു നല്ല വാക്കുപോലും പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മകൻ SLC പാസ്സായി, അവനെ പ്രീ ഡിഗ്രിക്ക് ചേർക്കണം, പൈസയില്ല. ഇവര് രണ്ടുപേരും കൂടെ ഞങ്ങളുടെ അടുത്തുള്ള തലയോലപ്പറമ്പ് കോളേജിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ ഇവര് രണ്ടുപേരും അല്പം നിറം കുറവുള്ളവരാണ്. പ്രിൻസിപ്പാളിന് തോന്നി ഇവർക്ക് ഫീസാനുകൂല്യത്തിന് അർഹതയുള്ളവരാന്ന് തോന്നി. ഇവര് പറഞ്ഞു, ഞങ്ങൾ ഇന്ന് വരെ അങ്ങനെയുള്ള മേടിച്ചിട്ടില്ല, ഫീസാനുകൂല്യം ഒന്നുമില്ല. എന്ത് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കില്ല. അദ്ദേഹം 1000 രൂപ കൊടുത്താ വിട്ടത്. അപ്പൊ എല്ലാരും പറഞ്ഞു തിരിച്ചു കൊടുക്കേണ്ടി വരും, അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം കേട്ടവരെല്ലാം പറഞ്ഞു. പക്ഷെ അതിലൂടെയുള്ള ദൈവത്തിന്റെ കരുതല്, അവന് പാൻസും ഷർട്ടും അതും കൊണ്ട് തയ്പ്പിച്ചു. തയ്പ്പിച്ചു കഴിഞ്ഞിട്ട് ഇല്ല, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ അവരുടെ വസ്ത്രം തീർന്നിച്ചില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാൾ ഇവന് ആ വസ്ത്രം ധരിക്കാൻ തക്കവണ്ണം ശരീരത്തിന് വളർച്ചയില്ലാണ്ട് വേറെ ഒന്ന് മാറി തയ്ക്കേണ്ടി ഒന്നും വന്നില്ല. അങ്ങനെ കുറേ നാള്, അങ്ങനെ ദൈവത്തിന്റെ ആ ഭയങ്കര കരുതലൊക്കെ ഞാൻ ഓർത്ത് എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ കുറച്ചു നാൾ ഞങ്ങൾ ഇവിടെ ജീവിച്ചു കഴിഞ്ഞപ്പം ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അതെല്ലാം ഞാൻ പറഞ്ഞു, സമയം പോരല്ല പറയുന്നില്ല, ഒരുപാട് വേദനകളുടെ അനുഭവങ്ങളുണ്ടായി.
ഞങ്ങൾ ഇവിടെ നിന്ന് കാളിയാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു പുതിയ വേല സ്ഥലം വേല ചെയ്യാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അവിടെ ഇതുപോലെ വൺ റൂം കിച്ചനാണ്, ഒരു സെന്റ് റീതാസ് എന്ന് പറയുന്ന പള്ളിയുടെ അതിരിലാണ് താമസിക്കുന്നത്. അവിടെ അച്ഛൻ പറയും മാതാവില്ലെന്ന് പറയുന്ന വരുന്നവരെ വീട്ടിൽ കയറ്റില്ല, വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൊടുത്തേക്കണം എന്നൊക്കെ പറയുന്നത് നമുക്ക് അവിടെ നിന്ന് കേൾക്കാം. അപ്പം അങ്ങനെ അങ്ങനെ വന്നപ്പം അവിടെ ഒരാഴ്ചത്തെ സ്തോത്രാഴ്ച എന്ന് പറയുന്നത് ഒരു 30 രൂപയാണ്. കറി വെക്കാൻ യാതൊരു സാധനവുമില്ല, നമുക്ക് വിശപ്പും ദാഹമൊക്കെ ഉണ്ടല്ലോ. അത്ര അങ്ങനെ അന്നേരം ഞാനിങ്ങനെ ഞങ്ങളുടെ അടുക്കളയും ഓണറുടെ അടുക്കളയെന്ന് പറയുന്നത് അടുത്ത് അവിടെ ഒരു മുരിങ്ങ നിൽക്കുന്നു. ഞാൻ എൻ്റെ ഹൃദയം തകർന്ന് ആ അടുക്കള വാതിക്കൽ നിന്ന് സന്ധ്യ മയങ്ങി ആരും കാണത്തില്ല. കർത്താവ് ഈ മുരിങ്ങ ഒന്ന് ഒടിച്ചിട്ട് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പോയി കിടന്നു. നേരം വെളുത്തപ്പോൾ അത് മുഴുവൻ ഒടിഞ്ഞ് താഴെ കിടക്കുന്നു. അപ്പോൾ ഫ്രിഡ്ജ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജ് കൊണ്ടുപോയ കാരണം അത് മുഴുവനും കൂടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് അങ്ങനെ അത് കറി വെച്ച് കൂട്ടി. നമ്മളൊരാവശ്യമുണ്ടെങ്കിൽ ആരോടും പറയത്തില്ല, പ്രാർത്ഥിക്കത്തതേ ഉള്ളൂ. നമ്മൾ ആരുടെയെങ്കിലും കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ഒരു 8 മാസം ഞങ്ങൾ അവിടെ ജീവിച്ചു. ഒരമ്മച്ചി ഉണ്ടായിരുന്നു, അമ്മച്ചി ഒരു കത്തോലിക്ക സഹോദരങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തിട്ട് അതിന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു 150 രൂപ കൃത്യമായിട്ട് ഞങ്ങൾക്ക് കൊണ്ടുതരുവാണ്. അപ്പം ആരാധന കഴിയുമ്പം 4-5 പേരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളും അവരും എല്ലാവരും കൂടെ കഞ്ഞിയും പയറും ഒക്കെ വെച്ച് കഴിക്കും. അങ്ങനെ ഒരു 8 മാസം കഴിഞ്ഞു. അതിൻ്റെ നടുവിലെല്ലാം അങ്ങനെ വരുമ്പം ഞങ്ങളുടെ വീട്ടിലൊരു ആരാധന ഞങ്ങൾ തുടങ്ങി. അപ്പം ഞാൻ ഓർത്ത് ഈ ആരാധന തുടങ്ങിയപ്പം ഞങ്ങൾ രണ്ടുപേരും പിള്ളേരും അങ്ങോട്ടും ഇങ്ങോട്ടും സാക്ഷ്യം പറഞ്ഞൊക്കെ ഈ ആരാധന തിരുനാൾ കൊണ്ടുപോകേണ്ടി വരുമെന്നൊക്കെ. പക്ഷേ ഞാൻ വളരെ വേദനയോടെ ബസ്സിൽ കയറുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്വർണ്ണപ്പണി ചെയ്യുന്ന ഒരു കുടുംബത്തിലുള്ള ഒരു സഹോദരിയും മകളും കൂടെ, അവളിനി ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചു പോവില്ല, വീട് വിട്ട് പുറപ്പെട്ടിറങ്ങിയതാണ് ചോറ്റാനിക്കര അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകാനായിട്ട്. അതിനു മുമ്പ് അവർ 5 പേര്, അവർ 3 മക്കളും ഈ ഭാര്യയും ഭർത്താവും ആത്മഹത്യക്കായിട്ട് ഈ ഞങ്ങളുടെ അടുത്തുള്ള പാലത്തിൻ്റെ അവിടുന്ന് ചാടിച്ചാകാൻ രാത്രി 12 മണിക്ക് അവർ പോയതാണ്. അപ്പോൾ ഒരു ഓട്ടോ റിക്ഷയിൽ ഒരു ആൾ വന്നിട്ട് ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ അടുത്ത ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ഞാൻ മറന്നു, അതുപോലെ ഞാൻ നീറി പുകയുന്ന വിഷയങ്ങൾ ഉണ്ട്. സാധാരണ ഞാൻ ബസ്സിന് പോവുകയാണെങ്കിൽ ആദ്യം ട്രാക്ക് എടുത്ത് വെക്കും, പിന്നെ പൈസ, പിന്നെ തലേ ദിവസം സാരി എല്ലാം ശരിയാക്കിയിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ എനിക്ക് രാവിലെ പോകണം. വെയിൽ മൂത്ത് കഴിഞ്ഞാൽ മഞ്ഞ് ഉരുകുമെന്ന് പറയുന്ന പോലെ എനിക്ക് ഉച്ചയാകുമ്പോഴൊന്നും പോകുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഏത് കാര്യം ചെയ്താലും അത് ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുൻപേ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഞാൻ അതെല്ലാം എടുത്തു വെച്ച്. അതൊക്കെ എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഞാൻ ഈ സഹോദരൻ്റെ അടുത്തിരിക്കുകയാണെങ്കിലും കുറേ നേരത്തേക്കൊന്നും വേണ്ടിയില്ല. ഇറങ്ങാറായപ്പോൾ ഞാൻ പെട്ടെന്ന് അവരുടെ ഫോൺ നമ്പർ മേടിച്ചു, ട്രാക്ട് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് ചോറ്റാനിക്കരയ്ക്ക് പോകേണ്ടത്, വേറൊരു ബസ്സിനാണ് കയറേണ്ടത്. അന്ന് ദൈവം കൊണ്ടൊക്കെ കയറ്റിയത്. അപ്പം പുള്ളിക്കാരിയെ ചോറ്റാനിക്കര വണ്ടിയൊക്കെ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഇവരുടെ വീട്ടിൽ ചെന്നപ്പം സഹോദരി തിരികെ അവരുടെ വീട്ടിലേക്ക് പോയി. അവിടെ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും ഞാനും ഹസ്ബൻഡും കൂടെ ചെന്നു. ചെന്ന് പറയുമ്പോൾ തന്നെ ചെറിയ കട ഏതാണ്ടേ ഉള്ളൂ, ഒരു ആത്മഹത്യാ സ്പിരിറ്റ് ആ വീട്ടിൽ അവരുടെ ആങ്ങളെ ആത്മഹത്യ ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഇവരിപ്പം രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പം 2000-ലെ കാര്യമാണ് ഞാനിപ്പം. അതിനുശേഷം ഈ അടുത്ത കാലത്ത് ഒരാങ്ങൾ ക്യാൻസർ ആയിട്ട് ആത്മഹത്യ ചെയ്തു. ഇവരുടെ അച്ഛൻ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്, ബസ്സൊക്കെ ഗുളിക കഴിച്ചിട്ട് ബസ്സിൽ കയറിയിരുന്നിട്ട് ആത്മഹത്യ ചെയ്തു. ആ ആഘാതത്തിൽ അവരുടെ അമ്മ മരിച്ചു. അങ്ങനെ ഭയങ്കര അവരപ്പം ഒരുപാട് ഹോമങ്ങളും കർമ്മങ്ങളും ഒക്കെ നടത്തിയിട്ട് ഒന്നും ദൈവത്തിന് ഏൽക്കുന്നില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ അവരേതായാലും ഇവിടെ വന്നു. ഇന്ന് എന്നെക്കാട്ടിലും നല്ല നിലയിൽ കർത്താവിന് വേണ്ടി അവരൊക്കെ കർത്താവിൻ്റെ സാക്ഷികളായി എല്ലാം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ അവരെ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് ഒരു ദിവസത്തെ ഞാനിങ്ങനെ ബോട്ടയിലൊക്കെ ട്രാക്ട് കൊടുത്തു, ബസ്സിലൊക്കെ എന്നെ ഒരു ആൻറ്റി പഠിപ്പിച്ചു. എനിക്ക് വലിയ നാണമായിരുന്നു ട്രാക്ട് കൊടുത്തു. അയ്യോ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ടെ ഇവർ മേടിച്ചില്ലെങ്കിൽ, അയ്യോ ഇതങ്ങ് മേടിച്ച് ഇത് ചെയ്യുന്നില്ലോ എന്ന് ഓർത്ത് ആരും കാണാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ഓർത്ത് എൻ്റെ കർത്താവ് ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ എനിക്ക് വേണ്ടി ജീവൻ തന്നെ, എനിക്ക് കർത്താവിൻ്റെ നാമത്തിൻ്റെ ഒരു ട്രാക്ട് കൂടെ എന്നെ ലജ്ജിക്കാൻ. പിന്നെ ഞാനതങ്ങോട്ടൊരു ഹോബിയാക്കി, എല്ലാവർക്കും പോകുന്നിടത്തെല്ലാം ഞാൻ ട്രാക്ട് കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ബോട്ടയിൽ ഒരു സഹോദരൻ, അന്ന് മാത്രം വഴി പണിയായതുകൊണ്ട് അതിൽ ബോട്ട വന്നു, ആ സഹോദരൻ ഒരു ട്രാക്ട് കൊടുത്തു. അദ്ദേഹം നിമിത്തം അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, വിളിച്ചു ഇവിടെ വന്നു. അപ്പം ഞങ്ങളുടെ സഭയ്ക്ക് അംഗങ്ങൾ കൂടി വരിക, ട്രാക്ട് കൊടുത്ത്. അങ്ങനെ അപ്പോൾ അദ്ദേഹം നിമിത്തം വേറെ കുടുംബങ്ങളും വരാൻ തുടങ്ങി. അങ്ങനെ സഭ ഇവിടെ അങ്ങനെ വളരെ ഇതായിട്ട് പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കെ ദൈവാത്മാവ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, കമ്മ്യൂണിറ്റി ഹാളിന്
വടക്കുവശം ആലി സാന്റി എന്ന് എഴുതി കാണിച്ചു. അപ്പോൾ ഇവിടുന്ന് ഒരു 10-22 കിലോമീറ്റർ ഉണ്ട് കടവന്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത്. പോയിട്ട് വെറുതെ വരുവാണെങ്കിൽ 25 രൂപ ആകും. ദൈവമേ ഞാൻ വെറുതെ പോയി വരണ്ട, ആ എന്നാലും വേണ്ടില്ല, അബ്രഹാം പോയതുപോലെ ഞാൻ പോവാം ഇങ്ങോട്ട് വന്നാലും. ഞാൻ പ്രാർത്ഥിച്ചിറങ്ങി, പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ അപ്പം എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആ കമ്മ്യൂണിറ്റി ഹാളിന് അടുത്ത് വെച്ച് ഒരു സഭായോഗം കൂടിക്കൊണ്ടിരുന്ന ഒരു സഹോദരി 50 രൂപ തന്നു. എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നെ എനിക്കത് നല്ല ഓർമ്മയാണ്. നമ്മൾ കൊടുക്കുന്നവരെ നമ്മൾ മറന്നേക്കണം, നമ്മൾ സ്വീകരിക്കുന്നവരെ നമ്മൾ ഓർത്ത് വിരിക്കണം. അതുകൊണ്ട് ഞാൻ എനിക്കവരെ അങ്ങ് ഓർമ്മ വന്നു. പക്ഷേ എവിടെയാണെന്ന് ഒരു പിടിയില്ല, വർഷങ്ങൾ കടന്നുപോയില്ലേ. അപ്പം ഞാൻ ഓർത്തു, പോസ്റ്റ് ഓഫീസിൽ ചെന്ന് പോസ്റ്റ്മാനോട് ചോദിച്ചാൽ അഡ്രസ്സ് കിട്ടും, അല്ലാതെ ടൗണിലൊക്കെ ചെന്ന് വീട് അന്വേഷിച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ. അങ്ങനെ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചിറങ്ങി പോകുമ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ എനിക്ക് അന്ന് 50 രൂപ തന്ന സഹോദരി കുടുംബമായിട്ട് അതിനകത്ത് നിൽക്കുന്നു. ആ ടൈമിങ്ങും ദൈവത്തിൻ്റെ ആ പ്രവർത്തികളൊക്കെ, എൻ്റെ വിശ്വാസം വർദ്ധിക്കുവാൻ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കാനും അതിനോട് പ്രതികരിക്കാനും ദൈവം എന്നോട് പറഞ്ഞ അപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാതിരാത്രി അല്ലെങ്കിൽ ഞാൻ പൊക്കോളാം, എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ പൊക്കോ, എപ്പോഴും എനിക്കിവിടെ അരി മേടിച്ചില്ല, എൻ്റെ ഭാഗ്യനകത്ത് കാശുണ്ടാകും. കാരണം ഞാൻ പോകുന്നിടത്ത് നിന്ന് പൈസ വാങ്ങിക്കാറില്ല, കാരണം ദൈവാത്മാവയച്ചെന്ന് പറഞ്ഞ് പോയിട്ട് പൈസ മേടിച്ചുകൊണ്ട് വരാൻ. അങ്ങനെ ഒരു അങ്ങനെ ചെന്ന് അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്കിപ്പം നേരമില്ലല്ലോ ആൻറ്റി. അവർ റോഡിലോട്ട് നോക്കുമ്പോൾ ഒരു സഹോദരി ഓടി വരുന്നുണ്ട്, ഒരു വിശ്വാസം. അവര് 1.25 കിലോമീറ്ററിന് അപ്പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, അവർക്ക് ബ്രെഡ് തിന്നണമെന്ന് തോന്നിയിട്ട് അവര് പ്രാർത്ഥന ഇട്ടേച്ച് ഓടി വന്നു. അപ്പം ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ദൈവം എനിക്ക് വേണ്ടി അവരെ കൊണ്ടുവരികയാണ്. എന്നോട് പറഞ്ഞു, ഇവിടെ നിൽക്കാൻ, ഇപ്പം ബ്രെഡ് പിടിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. അപ്പോൾ ഓട്ടോ വിളിക്കണം, അതിനൊക്കെ കാശ് എൻ്റേത് പോകാതിരിക്കുക. ആ സഹോദരി ഓട്ടോ വിളിച്ച് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ തപ്പി നടക്കാൻ തുടങ്ങി. അപ്പം കമ്മ്യൂണിറ്റികളിൽ വടക്കു വശം എന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യത്തെ ഒരു റോയിലെ നോക്കി അവിടെ ഇല്ല. രണ്ടാമത്തെ നിര ചെന്നപ്പം പ്രഗത്ഭനായ ഒരു സിനിമാ നിർമ്മാതാവിൻ്റെ വീടാണത്. അതിനകത്ത് ആലി സാന്റി വീൽ ചെയറിൽ ഇങ്ങനെ അതിനകത്തോടെ കറങ്ങുകയാണ്. ഞാൻ സുവിശേഷമൊക്കെ പറഞ്ഞ് വായിക്കാനുള്ള കുട്ടികളുണ്ട്. അപ്പം അവർ പറഞ്ഞത്, ഇവിടെ അപ്പച്ചൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊരു മെയിൽ ഗേളിൻ്റെ സ്ഥാനത്താണ്, അതായത് പോസ്റ്റ്മാൻ്റെ സ്ത്രീലിംഗം മെയിൽ ഗേളിൻ്റെ സ്ഥാനത്താണ്, കത്ത് ഇടപാടുകാരന് കൊണ്ട് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഡ്യൂട്ടി, ബാക്കി നിങ്ങളുടെ ഭാഗത്താണെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ. അങ്ങനെ ഇതുപോലെ ഒരുപാട് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇതൊന്നും ഞാൻ ആർജിച്ചതല്ല, കർത്താവ് കൃപ തോന്നി ഞാൻ കഷ്ടതയുടെ നടുവിൽ കൂടെയൊക്കെ നടന്നു പോയപ്പോൾ എനിക്ക് തന്ന ഒരു അനുഗ്രഹം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള പ്രവർത്തിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കൃപകളൊക്കെ ആവശ്യമുള്ളൂ, അല്ലാത്തവർക്ക് ഇതൊന്നും വേണ്ട. നമ്മളെല്ലാ കൃപകളും വരങ്ങളും ഈ കാലത്ത് വളരെയധികം നമുക്ക് ആവശ്യമായിരിക്കുന്നത്, ആരംഭകാലത്ത് 1-ാം നൂറ്റാണ്ടിലല്ല, ഇപ്പോഴും ഇതെല്ലാം ഉണ്ടെന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ രഹസ്യ നമ്പർ, ഫോൺ നമ്പർ ഒരാളിൽ ലഭിച്ചെന്ന് കേൾക്കാൻ ഇടയായിത്തീർന്നു ഒരു പ്രാവശ്യം ഒരാരാധന. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചത്, ദൈവമേ എനിക്കൊന്ന് കിട്ടി. എനിക്കതിന് ശേഷം ലാൻഡ് ഫോൺ ആയിരുന്ന സമയത്ത് ഒരുപാട് ഫോൺ നമ്പറുകൾ കർത്താവ് എനിക്ക് അറിയിച്ചു തന്നു. വിളിച്ച് ചോദിച്ചിട്ട് അവിടെയൊക്കെ പോവുകയും സുവിശേഷം അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന് ശേഷം ഒരു പ്രാവശ്യം എനിക്ക് ഒരു വീട്ടുപേര് വെളിപ്പെടുത്തി തന്നു. വീട്ടുപേര് വെളിപ്പെടുത്തി, ഞാനപ്പോൾ ഇങ്ങനെ എല്ലാ ബോർഡുകളും ബസ്സിൽ പോകുമ്പോൾ നോക്കി വീട്ടുപേര്. കാരണം അത്രയും നമുക്കറിയാം, പത്രോസിനോട് പറഞ്ഞപോലെ അവൻ തോൽക്കല്ലിൻ്റെ വീട്ടിൽ പാർക്കുന്നു, പുറന്നല്ലോസിനോടൊക്കെ പറഞ്ഞ പോലെ അവൻ്റെ വീട് കടൽപ്പുറത്ത്, അങ്ങനെയൊന്നും എന്നോട് പറയില്ല. എന്നോടൊരു വീട്ടുപേര് വെളിപ്പെടുത്തും. ആ അപ്പം ഞാൻ അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുവോ കണ്ടുപിടിക്കുവോ എന്നൊക്കെ അറിയണ്ട്. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പം എന്നോട് ആ വീട്ടിൽ പോകാൻ തുടങ്ങും രാവിലെ. എന്നോട് ദേവാത്മാ പറഞ്ഞു, നീ പഠിക്കാതെ പരീക്ഷ എഴുതാൻ പോവാന്ന് പറഞ്ഞു. എനിക്ക് ക്ലിക്ക് ചെയ്തില്ലത്, ഞാൻ എനിക്ക് ഒരു ഇത് കിട്ടി ഉടനെ ഇച്ചിരി എടുത്തിയാട്ടമൊക്കെ ഉണ്ട്. ഉടനെ ഞാൻ വല്ല ആത്മഹത്യ വല്ലതും ചെയ്തെങ്കിൽ എന്ത് കൊടുക്കും എന്നോർത്ത് വേഗം പോവാ. എന്തായാലും അവിടെ ചെന്നു, വേറൊരു സഹോദരിയും കൂട്ടി രണ്ടുപേരെയും ഒരാളെ കൂടെ കൊണ്ടേ പോകത്തുള്ളൂ. അവിടെ ചെന്നു, അവിടെ ചെന്നപ്പോൾ അത് നമ്മുടെ ആന്ധ്രയിലെ ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ, TS ജോൺ, ഒറീസയിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നി തന്നും പറഞ്ഞിട്ട് പറഞ്ഞ അദ്ദേഹത്തിന്റെ പെങ്ങളുടെ വീട്ടിലാ പോയത്. അവിടെ ചെന്ന് അവിടെ സഹോദരിയും കുഞ്ഞുങ്ങളുമുണ്ട്. ഞങ്ങൾ കയറ്റി അകത്ത് മുറി സാധാരണ വീട്ടിൽ തിണ്ണൊക്കെ ഇരിക്കുള്ളൂ, കയറ്റിയിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഭർത്താവ് വന്നു. ഭർത്താവ് വന്നപ്പം എന്നോട് ദൈവാത്മാ പറഞ്ഞു, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകുമെന്ന് പറയാൻ പറ്റും. നമ്മളെയൊക്കെ ഭാഷ പറഞ്ഞ പരിജ്ഞാനക്കുറവാതെന്ന് പറയും, പക്ഷെ എന്നോട് ദൈവാത്മാ പറഞ്ഞാൽ അങ്ങനെ. ഉടനെ ഈ മനുഷ്യൻ എന്നെ അടിക്കാൻ ചാടി വീണു. എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ പുറകോട്ട് പോകും, അടി കിട്ടുമെന്നായപ്പോൾ ഞാൻ എന്ത് കൊടുത്തു, അന്യഭാഷയിൽ അങ്ങ് ആരാധിക്കാൻ തുടങ്ങി. അടുത്ത് എൻ്റെ കൂടെ വന്ന സഹോദരി ഇങ്ങനെ നോക്കി പകച്ചു നിൽക്കുക, ഞാൻ എൻ്റെ ശരീരം ചുട്ടു പഴുത്തു.
ശരിക്കും തീയ്ക്ക എന്നെ തൊടാൻ ആ പുള്ളിയെ ദൈവം സമ്മതിച്ചില്ല. അങ്ങനെ അന്യഭാഷ സുഖപ്രസവം തന്നു അടികൊള്ളാതെ എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ പറയട്ടെ, ഇതിൻ്റെയൊക്കെ വലിയ മർമ്മങ്ങളാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. സമയം കുറവുണ്ട്, ഞാൻ നിർത്തുകയാണ്. പിന്മാറ്റ കർമ്മടങ്ങി വരണം, ആത്മാക്കളെ നമുക്ക് ലഭിക്കണം. ഇത്രത്തോളം സമയം എനിക്ക് അനുവദിച്ചിരുന്ന കർത്താവിൻ്റെ ദാസന് സഭയ്ക്ക് എല്ലാം ഞാൻ നന്ദി അറിയിക്കുന്നു. വിശേഷാൽ പാസ്റ്റർ ജെയിംസ് കൈപ്പൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാവരും എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.